കോട്ടയം ചിങ്ങവനത്ത് MC റോഡിൽ മണിക്കൂറുകൾ അമിത വേഗത്തിൽ കാറോടിച്ച് ഭീതി വിതച്ച ദമ്പതികളെ കോടതിയിൽ ഹാജരാക്കാതെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചേക്കും. ഇവരെ വിട്ടയക്കാൻ പോലീസിന് മുകളിൽ വമ്പൻ സമ്മർദ്ദമുണ്ടെന്നാണ് സൂചന. കായംകുളം സ്വദേശി അരുൺകുമാർ, ഭാര്യ ധനുഷ് എന്നിവരാണ് ഇന്നലെ മറിയപ്പള്ളി മുതൽ ചിങ്ങവനം വരെ മരണപ്പാച്ചിൽ നടത്തിയത്. നിരവധി വാഹനങ്ങളിൽ തട്ടിപ്പാഞ്ഞ ഇവരെ ഒടുവിൽ റോഡിന് കുറുകെ ക്രെയിൻ നിർത്തിയിട്ടാണ് പോലീസ് പിടികൂടിയത്. ഗുരുതര വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്താം. മെഡിക്കൽ പരിശോധനയിലൂടെ ലഹരി ഉറപ്പിക്കുകയും ചെയ്യാം. എന്നാൽ അമിത വേഗതയിൽ വാഹനമോടിച്ച പെറ്റി കേസായി ഇത് മാറ്റാനാണ് ചിലരുടെ നീക്കം. വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതിരുന്ന ഇവരെ പിന്നീട് ബലം പ്രയോഗിച്ച് കീഴടക്കുകയായിരുന്നു. കാറിൽ നിന്ന് കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്താവുന്ന തരത്തിലുള്ള അളവിൽ കഞ്ചാവ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു. മാത്രമല്ല വാഹനം നിരവധി വാഹനങ്ങളിൽ തട്ടിയെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് പറയുന്നു. പരിക്ക് പറ്റിയില്ലെങ്കിലും ആളുകളുടെ ജീവന് അപകടമുണ്ടാക്കും വിധമായിരുന്നു വാഹനം ഓടിക്കൽ. ഇതിനൊപ്പം പോലീസിന്റെ ജോലി തടഞ്ഞതിന്റെ പേരിലുള്ള വകുപ്പ് ചുമത്താനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ദമ്പതികൾക്ക് ജയിലിൽ പോകേണ്ടി വരും. എന്നാൽ ഇതിനെ വെറുമൊരു വാഹന കേസാക്കി മാറ്റാനാണ് പോലീസിൽ സമ്മർദ്ദം. അരുണിന്റെ ഭാര്യ ധനുഷ് കർണാടക സ്വദേശിനിയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 സംഭവം. അമിത വേഗത്തിൽ ട്രാഫിക് നിയമങ്ങൾ അടക്കം ലംഘിച്ചായിരുന്നു ഇവർ കാർ ഓടിച്ചത്. അശ്രദ്ധമായ ഡ്രൈവിങ്ങിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പിന്നാലെ പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡിൽ ക്രെയിൻ ഉപയോഗിച്ച് കാർ തടഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങാൻ ഇരുവരും തയ്യാറായില്ല. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ കാറിൽ നിന്ന് വലിച്ചിറക്കി പോലീസ് ജീപ്പിലേക്ക് മാറ്റിയത്. പിടിയിലായിരുന്ന സമയത്ത് ഇവർ ലഹരിയിലായിരുന്നുവെന്നാണ് സംശയം. ലഹരി ഉപയോഗിച്ചാണോ ഇരുവരും വാഹനം ഓടിച്ചതെന്ന് കണ്ടെത്താൻ വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചതിന് സമാനമായ രീതിയിലാണ് ഇരുവരും പെരുമാറിയതെന്നാണ് ചിങ്ങവനം പോലീസ് പറയുന്നത്.